ഹായ് ഗയ്സ് ഇന്ന് മമ്മൂസിന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ എല്ലാവരും തലശ്ശേരി ഡൗൺ ടൗൺ മാളിലേക്ക് പോവാണ് അവിടെ പോയി ഐസ്ക്രീമും ജ്യൂസും ഷേക്സും അതുപോലെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ കഴിക്കാൻ പോവാണ് അല്ലേ മമ്മൂ ആ മമ്മൂന്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും വിഷ് ചെയ്യണം മമ്മൂന് ഇന്ന് 3 വയസ്സായി മമ്മൂന് എത്ര വയസ്സായി 3 വയസ്സ് 3 വയസ്സ് ആ ഓക്കെ അപ്പോൾ നമ്മൾ ഡൗൺ ടൗൺ മാളിലേക്ക് പോവാണ് ആദ്യം നമുക്ക് ചെയിൻ ബ്രേക്ക് ചെയ്യാം ഇവിടെ കൈ കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ ആദ്യം കൈ കഴുകാം കൈ കഴുകി വിട് കൈ വൃത്തിയായി കഴുകുക എന്നിട്ട് ബ്രേക്ക് ദ ചെയിൻ ഇനി നമുക്ക് അകത്തേക്ക് കയറാം ഡൗൺ ടൗൺ മാളിൻ്റെ അകത്തോട്ട് കയറാണ് Thank you. സഫന്ത് കഴിക്കുന്ന ഐസ്ക്രീമാ ഐസ്ക്രീം ഷേക്ക് ജ്യൂസ് സാൻഡ്വിച്ച് പിസ്സ ബ്രോസ്റ്റഡ് എന്താ കഴിക്കുന്നത് സാൻഡ്വിച്ചോ ഹായ് ഗയ്സ് എന്തൊക്കെയാ കഴിക്കാൻ എന്തുള്ളത് പിസ്സ ഉണ്ടോ നിങ്ങളുടെ സഫക്ക് എന്താ വേണ്ടേ സാൻഡ്വിച്ച് ഇല്ല നമ്മളെ ബർഗർ വേണോ ഇത് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഇതാ വേണ്ടേ ഇത് നിങ്ങൾ പറഞ്ഞത് 12 പീസസോ റാപ്പ് ഒന്ന് ഷവർമ പോലെ കഴിക്കാം റാപ്പ് എടുത്തു ഒന്ന് ഒരു റാപ്പ് ആ വെജാണ് ഒന്ന് വെജ് ഫ്രഞ്ച് ഫ്രൈസ് വേണം ഒരു ചെറിയ ഫ്രഞ്ച് ഫ്രൈസ് നോക്കണേ ഇതിലൊന്നും ചുണ്ടല്ലോ അല്ലേ അത് മതി അത് മതി പറയാം ഹലോ ഒരു ചിക്കൻ കൊടുത്തോ പിന്നെ ഒരു ബദാം ആ ചിക്കൻ ഓർഡർ ചെയ്തു അതുപോലെ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ഷേക്കും പിന്നെ ഒരു നട്ട്സ് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു 15 മിനിറ്റ് ആണ് പറഞ്ഞത് എന്നാലും വെയിറ്റ് ചെയ്യാം നല്ല വിശപ്പുണ്ട് ഫാന് ഫാനെങ്കിലും വെക്കണം നിങ്ങൾ സൂപ്പറാ കൈ ഉണ്ടാക്ക്
മമ്മൂസിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡൗൺടൗൺ മാളിൽ ചിക്കീസിലാണ് വന്നത്. ചിക്കൻ നമ്മൾ പ്രതീക്ഷിച്ച അത്ര പോരാ, ഫ്ലേവർ ഇല്ല. ഒരു പ്ലെയിൻ ഒരു എന്താ പറയുക ബ്രെഡ് ക്രംസിലൊക്കെ ഫ്രൈ ചെയ്ത് അങ്ങനെ ഒരു ടേസ്റ്റ്. വലിയ റെക്കമെൻഡ് ചെയ്യാനൊന്നുമില്ല. വൈഫ് പറഞ്ഞു ഇവിടെ നല്ല ഫുഡ് കിട്ടും, അങ്ങനെ വന്നാണ്. പക്ഷേ പോരാ, നാല് പീസ് ഓർഡർ കൊടുത്തു, എങ്ങനെ കഴിക്കുന്നു അറിയില്ല. അതിൽ ഫിനിഷ് ചെയ്യട്ടെ. എനിക്കൊരു തന്തൂരി ചിക്കൻ അത് തന്നു. ഈ 129-ന്റെ ഓക്കെ, എത്ര സമയം എടുക്കും? ചിക്കീസിൽ ബ്രോസ്റ്റഡ് കൊടുത്തു, പക്ഷേ തിരി ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ അറബിക് ഡിഷസ് ഉണ്ട് ഇവിടെ, ലൈക്ക് തന്തൂരി ചിക്കൻ, അതുപോലെ ചിക്കൻ ചില്ലി കബാബ്. ഒരു ക്വാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തു. ഞാനിപ്പോൾ ഓർഡർ കൊടുത്തേക്കുന്നത് തന്തൂരി ചിക്കൻ്റെ ഒരു കോംബോ ഉണ്ട്, അതാണ് ഓർഡർ കൊടുത്തേക്കുന്നത്. നല്ല വിശപ്പായിരുന്നു, പക്ഷേ ആ ഒരു ഫ്രൈഡ് ചിക്കൻ അത്ര പോരാ. അപ്പം അതൊന്ന് കഴിച്ച് നോക്കാം. ഷേക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ നമ്മളെ നാടൻ കടകളിൽ കിട്ടുന്ന ആ ഷേക്കിൻ്റെ അത്രയും പോരാ. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം. ഫുഡ് റെഡിയാണെന്ന് പറഞ്ഞു, എന്താ അതെടുത്തിട്ട് ടേബിളിലോട്ട് കൊണ്ടുവച്ച് കഴിക്കാം. ബാക്കിയുണ്ടായിരുന്ന ബ്രോസ്റ്റഡ് പാക്ക് ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി. നാട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഒരു അറബിക് ടേസ്റ്റ് കിട്ടിയത്. നാട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഒരു അറബിക് ടേസ്റ്റ് കിട്ടിയത്. നാനും ചിക്കനും അതുപോലെ മയണൈസും അതുപോലെ ഗ്രീൻ ചട്ടണി ഉണ്ട്, സൂപ്പർ. സൂപ്പർ സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും ടേസ്റ്റി ആയിട്ട് അറബിക് ഫുഡ് കിട്ടുന്ന ഞാൻ അറിയില്ല, ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. സൂപ്പർ. സത്യം പറഞ്ഞാൽ ഞാനൊരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നില്ല, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വാങ്ങിയ ഫുഡ്, ഈ അറബിക് ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു മയണൈസും ചിക്കനും എല്ലാം പെർഫെക്റ്റ് ആണ്. ആ ഒരു സ്പൈസ് പുളിപ്പ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നാൻ, ബട്ടർ നാൻ നന്നായിട്ടുണ്ട്. അപ്പം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, സൂപ്പർ സ്ഥലമാണ് ഇത്. ഡൗൺ ടൗൺ മാളിൻ്റെ മേലെയാണുള്ളത്, ഏറ്റവും മേലെയാണ് കേട്ടോ. ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. ആ ഫുഡ് കോർട്ട് വന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റ് അറേബ്യൻ ഡെബിക്കസി എന്നാണ് കടയുടെ പേര്. അതുപോലെ ബട്ടർ നാൻ, ഗ്രീൻ ചട്നി, മയണൈസ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കണം, നല്ല ഫുഡാണ്. അറബിക് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, താങ്ക് യു. നമ്മൾ നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറഞ്ഞു. ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയണം. കാരണം അറിയാതെ പോയി കഴിഞ്ഞാൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ പറയും. എന്നാൽ മാത്രമേ അവർക്ക് അതിലെന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ വരുത്താൻ പറ്റൂ. അപ്പം എനിക്ക് ഈ നല്ലൊരു ചിക്കൻ തന്തൂരിയാണ് കഴിച്ചത്. ഈ ചിക്കൻ തന്നൂരി കഴിച്ചു ഒരു അഭിപ്രായം അവരോട് പറയണമെന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം പറയാം. ഇങ്ങനെ കടയിലുള്ള ആളെയും പരിചയപ്പെടുത്താം. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞിട്ട് പോവാം. കടയുടെ പേര് മറക്കണം, അറേബ്യൻ ഡെലിക്കസിനാണ് കടയുടെ പേര്. നന്നായിട്ടുണ്ട് കേട്ടോ, ഞാൻ യൂട്യൂബറാണ്.
ഇതാണ് കടയിലെ ആള് ഷോപ്പ് മറക്കണ്ട പിന്നെ ഡൗൺ ടൗൺ മാളിൽ ഏറ്റവും മേലിൽ ഫുഡ് കോർട്ടിൽ കയറി ഉടനെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നല്ല ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യൽസ് ഇപ്പോൾ ഒരു ഫാമിലി കോംബോ ഓഫർ ഉണ്ട് ലൈക്ക് അൽഫാം ചിക്കൻ ചില്ലി തന്തൂരി ചിക്കൻ ബട്ടർ ചിക്കൻ ഞാൻ കഴിച്ചത് തന്തൂരി ചിക്കൻ ആണ് കഴിച്ചത് കോർട്ടർ അതിൻ്റെ കൂടെ മയനീസും ഗ്രീൻ ചില്ലിയൊക്കെ ഞാൻ കാണിച്ചു തന്നു ഇപ്പം റെക്കമെൻഡ് ആണ് സൂപ്പർ ഫുഡാണ് അറബിക് ഫുഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കണം ഞാൻ അറിയില്ല ഇങ്ങനെ ഒരു കട ഉള്ളത് ഇവിടെ വന്നപ്പോൾ കണ്ടും കഴിച്ചു സൂപ്പർ ഫുഡാണ് ഷെഫിനോട് പ്രത്യേകിച്ച് പറയാം പേരെന്താണ് റിജു അപ്പോൾ റിജുവിനെ കണ്ടാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു ഇതെല്ലാം മമ്മൂൻ്റെ ഡോറയാണേ മമ്മൂന് കയറണം എന്നുണ്ട് പക്ഷെങ്കിൽ അങ്ങോട്ട് കയറ്റില്ല കൊറോണ ആയതുകൊണ്ട് ഇവിടെ വാതിലടിച്ചേക്കാണ് ഇന്ന് മമ്മൂൻ്റെ ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വിഷ് ചെയ്തോ മമ്മു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു നമ്മളെങ്ങോട്ടാ പോന്നെ ഇനി നമ്മളെങ്ങോട്ടാ പോന്നെ ഇനി നമ്മളെങ്ങോട്ടാ പോന്നെ നമ്മളിനി സൈക്കിൾ വാങ്ങാൻ പോവാ മമ്മൂന് സഫക്ക് സൈക്കിൾ വാങ്ങാൻ വേണ്ടി പോവാണ് മമ്മൂൻ്റെ ഡോറയുണ്ട് ഇവിടെ സ്പൈഡർമാൻ സൂപ്പർമാൻ എല്ലാവരും ഉണ്ട് ഇവിടെ കയറിക്കോ മമ്മു പേടിച്ചു പോയി മമ്മു പേടിച്ചു പോയി അയ്യോ അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാ പോന്നെ സൈക്കിൾ വാങ്ങണം സൈക്കിൾ വാങ്ങാൻ പോലെ അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു പുറത്ത് നല്ല ചൂടാണ് നമ്മൾ സ്കൂട്ടിൻ്റെ അടുത്തെത്തി ഇപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട സൈക്കിളൊന്നും കിട്ടിയില്ല അവസാനം ഇവിടെ എം സി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ സി സി റോഡിൽ അവിടെ ഒരു സൈക്കിൾ കണ്ടിട്ടുണ്ട് എന്തായാലും കാര്യം നോക്കട്ടെ സഫ ഏത് ഈ സൈക്കിൾ ഇഷ്ടപ്പെട്ടില്ല ഏ ഓക്കെയാ ഹൈറ്റെല്ലാം കറക്റ്റാ പല കടകളിൽ നോക്കിയിട്ടും ഇങ്ങനൊരു മോഡൽ നമുക്ക് കണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് കുറച്ചൊരു സ്പോട്ടി ലുക്കാണ് സൈക്കിള് ഇതിനെന്താ വില ഇത് 200 ഇതിൻ്റെ വില പക്ഷെ നല്ല സ്പോട്ടി ലുക്കാണ് കുട്ടികൾ ഇരുന്നാൽ തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആണ് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഫ്രെയിമൊക്കെ നല്ല സ്ട്രോങ് ആണ് ഇതിന് സിറ്റിങ് നന്നായിട്ടുണ്ട് അതിൻ്റെ ഒരു മഡ്ഗാർഡും കളർഫുള്ളാണ് പല സൈക്കിൾ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സൈക്കിൾ ഇതാണ് കാരണം നല്ല വെയിറ്റും ഉണ്ട് പിന്നെ അവർക്ക് ഇരിക്കാൻ കംഫർട്ടാണ് സീറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ ഹൈറ്റൊക്കെ പെർഫെക്റ്റാണ് പറഞ്ഞതുപോലെ സൈക്കിൾസ് കുട്ടികളുടെ സൈക്കിൾസ് തന്നെ എല്ലാം സ്പോർട്ടി ലുക്ക് സൈക്കിൾസാണ് തലശ്ശേരിൽ ഞാൻ പല കടകളിൽ കയറിയിട്ടും ഇങ്ങനെയുള്ള സൈക്കിൾസ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് ഒരു തവണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് മമ്മൂന് റെഡ് കളർ സൈക്കിൾ ഞാൻ വാങ്ങിയത് എല്ലാം നല്ല സൂപ്പർ ലുക്കാണ് അതുപോലെ ഫ്രെയിമും നല്ല സ്ട്രോങ് ഫ്രെയിമാണ് ഈ രണ്ട് സൈക്കിൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഈ ഒരു 16 സൈസാണ് പിന്നെ അടുത്തൊരു റെഡ് കളർ കുറച്ച് സ്പോർട്ടി ലുക്കാണ് രണ്ട് സൈക്കിൾ ഇഷ്ടപ്പെട്ടു എന്നാൽ കൺഫേം ചെയ്തു ഞാൻ കടയുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം തലശ്ശേരിയിൽ എൻ സി സി റോഡിലാണ് ഈ ഒരു കടയുള്ളത് കടയുടെ പേര് എം സി സ്റ്റോർ ഇവിടെ കുട്ടികളുടെ കുറേ കളിസാധനങ്ങളും അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ബെഞ്ചുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് സൈക്കിളും അതുപോലെ ബോൾസ് ചെറിയ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാവിധ കുക്കിംഗ് ചെയ്യുന്ന ഒരു പാത്രങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ കുറേ സാധനങ്ങളുള്ളൊരു കടയാണിത് ഇത് ലൊക്കേഷൻ വരുന്നത് ഇവിടെ എൻ സി സി റോഡിൽ കയറി ഉടനെ ഓപ്പോ മൊബൈൽ ഷോപ്പുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കട എം സി സ്റ്റോർ എന്നാണ് കടേൻ്റെ പേര് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ കുറവാണ് എന്നാലും ഉള്ള സാധനങ്ങളെല്ലാം നല്ല സാധനങ്ങളാണ് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് വണ്ടിയിൽ പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു കട കാണാൻ പറ്റും അപ്പം ഈ രണ്ട് സൈക്കിളും വാങ്ങിയിട്ടിനി വീട്ടിലേക്ക് പോവാണ്
നിങ്ങൾക്ക് അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരാം. അവിടെ ഇറക്കാൻ വേണ്ടി ശശിയേട്ടൻ്റെ വണ്ടിയിലാണ് സൈക്കിൾ രണ്ടും കൊണ്ടുവന്നത്. ശശിയേട്ടൻ തലശ്ശേരിയിൽ വണ്ടി വെക്കുന്നുണ്ട്. ഞാൻ എം എൽ എ ഷംസീറിൻ്റെ വീട്ടിലെടുത്താണ് ആളുടെ വീട്. അപ്പോൾ ആളുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. തലശ്ശേരിയിലുള്ള ആർക്കെങ്കിലും ഓട്ടോറിക്ഷ വേണമെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഒരു ശശിയേട്ടൻ സാധാരണക്കാരനല്ല, പുള്ളിയെ കുറിച്ച് ഒരു സ്റ്റോറി കൂടി ഉണ്ട്. ആളിപ്പോൾ പറഞ്ഞു, അതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം, എന്നിട്ട് നമുക്ക് ആളെ പറഞ്ഞു വിടാം അല്ലേ. 54-55 കാലഘട്ടങ്ങളിൽ എൻ്റെ വണ്ടിയിൽ കല്യാണ വീട്ടിൽ പെണ്ണിൻ്റെ കല്യാണമാണ്. അപ്പം ഒരു ബേജാറായിട്ടേറ്റ പൊന്ന് വേണം ബാക്കിൽ വെച്ച് മറന്നുപോയി. അപ്പം വണ്ടി കഴുകുമ്പോൾ ഒരു സന്ധ്യയ്ക്ക് കണ്ടിട്ട് ഞാൻ കൊടുത്തിട്ട് പ്രായോഗികം ഒന്നും ആയിട്ടില്ല. 1000 രൂപ അന്ന് തന്നി നമുക്ക്, ഞാൻ തിരിച്ചു കൊടുത്ത്. ഇത് നല്ല മനസ്സിന് ഉടമയാണ്. എൻ്റെ ദൈവം കാത്തുരക്ഷിക്കട്ടെ എല്ലാവരെയും. നമുക്ക് എന്തായാലും കാണാം കേട്ടോ. എന്തായാലും ശരി, താങ്ക് യു. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, നമ്മൾ പോലും അറിയാതെയാണ് നല്ല നല്ല ആൾക്കാർ നമ്മുടെ ലൈഫിൽ കടന്നു പോയത്. ഇപ്പോൾ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണത്തിന് വെച്ച പണ്ടവും പണവും എന്തൊക്കെയോ ആളുടെ വണ്ടിയിൽ വെച്ച് മറന്നുപോയി ആരോ. അങ്ങനെ പുള്ളിക്കാരൻ അത് ആളെ തേടി തിരിച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് ആളുടെ ആ ഒരു വാർത്ത ന്യൂസ് പേപ്പറിലൊക്കെ വന്നിരുന്നു. അതാണിപ്പോൾ ആൾ പറഞ്ഞത്. ഇതുപോലുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. ഞാൻ എന്തായാലും ആളുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ എൻ്റെ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഓട്ടോറിക്ഷ ഇതുപോലെ എന്തെങ്കിലും പോകാനോ വരാനോ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ആളെ വിളിക്കണം. കാരണം നല്ല മനുഷ്യനാണ്. ആളെ നമുക്ക് ഈ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ഇനി അടുത്തത് കേക്ക് കട്ടിങ് ചടങ്ങാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. സഫയും മമ്മും വൈഫും അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് കേക്ക് കട്ടിങ്. ഞാൻ സൈക്കിൾ കൊണ്ടുവെക്കാൻ വേണ്ടി വന്നതാണ്. ഇനി നേരെ അവിടെ പോയി കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇങ്ങനെ അടിച്ച് പൊളിക്കുകയാണ്. നമുക്ക്